ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാൻഡ് എംബ്രോയിഡറി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇത് ബിഗിനേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുള്ളാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചിൻ്റെ ഒരു ഹൂപ്പാണ് അതിലൊരു ബട്ടർഫ്ലൈയുടെ പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ഷെയ്ഡിലുള്ള 3 സ്ട്രാൻഡ് ത്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് ഏതാണോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത് ഒരു വശത്തുനിന്ന് കുത്തിയിട്ട് മറ്റൊരു വശത്തേക്ക് കുത്തി ഇറക്കുക അങ്ങനെ ആ ഒരു പാറ്റേൺസ് മുഴുവനായിട്ട് ചെയ്തെടുക്കുക അപ്പം ആ ഒരു പെറ്റൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ബാക്കി വരുന്ന പെറ്റൽസ് നമുക്ക് ചെയ്തെടുക്കാം ഇനി നെക്സ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലുള്ള ത്രെഡാണ് 3 സ്ട്രാൻഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി അത് വെച്ചിട്ട് അതേ സെയിം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അതും കൂടെ ചെയ്തെടുക്കാം ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്രീം കളർ ത്രെഡ് വെച്ചിട്ടാണ് ആ ഒരു ത്രെഡ് വെച്ചിട്ട് ബാക്കി വരുന്ന ആ കംപ്ലീറ്റ് പെറ്റൽസും അതുപോലെ സെയിം സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കളർ സെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കളറും ചൂസ് ചെയ്യാവുന്നതാണ് ഈ ബട്ടർഫ്ലൈനെ എത്രത്തോളം നിങ്ങളുടേതായ രീതിയിൽ മനോഹരമാക്കാൻ പറ്റുമോ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കളർ ചൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കി വരുന്ന എല്ലാ പെറ്റൽസും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ താഴെയും മേലെയുമായിട്ട് വരുന്ന എല്ലാ പെറ്റൽസും ഈ ഒരു സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുതന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിതിൽ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് കാണിക്കാം അപ്പോൾ മുകളിലത്തെ പെറ്റൽസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ താഴെ വരുന്ന പെറ്റൽസും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ മേലെ യൂസ് ചെയ്ത അതേ ഷെയ്ഡ്സ് വെച്ചിട്ട് തന്നെയാണ് താഴെയും ചെയ്യുന്നത് മേലെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഇത് വെച്ചിട്ട് ഫസ്റ്റ് പെറ്റൽസ് നമുക്ക് ചെയ്തെടുക്കാം അപ്പം മുകളിലുള്ള സെയിം രീതിയിൽ തന്നെ നമുക്ക് താഴെയും അതേ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള പെറ്റൽസും സ്റ്റിച്ച് ചെയ്തെടുക്കാം
അപ്പം അതും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വരുന്നത് ബട്ടർഫ്ലൈയുടെ ബോഡി പാർട്ടാണ്. അപ്പം ആ ഒരു ബോഡി ഇനി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ത്രെഡാണ്. 3 സ്ട്രാൻഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് സെയിം സ്റ്റിച്ചിന്, നമ്മൾ നേരത്തെ പെറ്റൽസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്ത സെയിം സ്റ്റിച്ച് തന്നെ, അതായത് സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആ ബോഡി പാർട്ട് പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു പ്രോസസ്സും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വരുന്നത് ഇതിനിടയിലായിട്ട് കാണുന്ന ആ ഒരു വിടവിൽ ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ ലൈൻ പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അതും കൂടെ ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന ആ ഒരു പോർഷനും കൂടി നമുക്ക് ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനെ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ആ ഒരു ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഒരു പ്രോസസ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പുറം ചെയ്ത സെയിം രീതിയിൽ തന്നെ മറ്റേ പെറ്റൽസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഈ ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ബട്ടർഫ്ലൈയുടെ ബോഡി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു ഷെയ്ഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഈ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ആ ഒരു ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന പോർഷനിൽ, അതായത് ബട്ടർഫ്ലൈയുടെ ഉള്ളിൽ വരുന്ന ബ്ലാങ്കായി കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് ആക്രിലിക് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ഒക്കെ ഇതിൽ മിസ്സായി പോയിട്ടുണ്ട്, അതിൽ ക്ഷമ ചോദിക്കുന്നു. ഇനി പെയിൻറ്റിന് പകരം അവിടെ ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സമയക്കുറവ് കാരണം പെട്ടെന്ന് തന്നെ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും. അപ്പോൾ ടൈമില്ലാത്തവർ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നെക്സ്റ്റ് ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.